സ്നേഹമുള്ള മക്കളെ, അമ്മയില്ലാത്ത, അമ്മയുടെ സ്നേഹവും സംരക്ഷണവുമില്ലാത്ത ഒരു ജീവിതം മനുഷ്യന് സങ്കല്പിക്കാനാവില്ല. അമ്മ വഴി നടത്താത്ത ഒരു ജീവിതവും പൂർണ്ണ വിജയം നേടിയിട്ടില്ല. ക്രിസ്തുവിനെ തൻ്റെ ജീവിത ലക്ഷ്യമായ കുരിശിലേക്ക് നയിച്ചതും അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ സ്നേഹമാണ് ആ അമ്മ സ്നേഹമാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ലോകത്തിന് നൽകിയത്. ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോടും, ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോടും. അതൊരു പങ്കുവെപ്പായിരുന്നു, അതൊരു കൽപ്പനയായിരുന്നു. ഇതാ നിൻ്റെ അമ്മ എന്ന വാക്ക് കേട്ട് അമ്മയെ ജീവിതത്തിൽ കൂട്ടിയവരാരും ദൈവത്തിൽ നിന്നും അകന്നു പോയിട്ടില്ല. ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് അമ്മയെ ഭരമേൽപ്പിച്ച ഒരു മക്കളെയും അമ്മ കൈവിട്ടിട്ടുമില്ല. കാരണം അമ്മയ്ക്കത് ദൈവകൽപ്പനയാണ്, വറ്റാത്ത സ്നേഹമാണ്. ആ അമ്മയുടെ കൈപിടിച്ചാൽ നമ്മുടെ ജീവിതങ്ങളും ധന്യമാകും. ഒരു വേദനയും ഒരു സങ്കടവും ഒരു കുറവും നമ്മുടെ ജീവിതത്തിന് തടസ്സമാകില്ല, തടസ്സമാകാൻ അമ്മ അനുവദിക്കില്ല. കണ്ണുനീരോടെയാണെങ്കിലും ലോകരക്ഷയ്ക്കായി യേശുവിനെ കുരിശിലേക്ക് അമ്മ നയിച്ചതുപോലെ അമ്മ നമ്മളെയും സ്വർഗത്തിലേക്ക്, സ്വർഗീയ സന്തോഷത്തിലേക്ക് കൈപിടിച്ച് നയിക്കും. ഒറ്റ കാര്യമേ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇതാ നിൻ്റെ അമ്മ എന്ന തമ്പുരാൻ്റെ വാക്ക് കേട്ട് അമ്മയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. അമ്മയോടൊപ്പം ജീവിക്കുക, അമ്മയിൽ മാത്രം ആശ്രയിക്കുക. ഏവർക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ നേരുന്നു. പരിശുദ്ധ അമ്മ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അമ്മ ഇന്ന് രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്കു പകു